എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തതിൻ്റെ പേരിലാണ് ഭീമൻ രഘു, അല്ല പുള്ളിയുടെ ആകാരം കൊണ്ടല്ല ശരിക്കും ഭീമൻ രഘുവായിട്ട് മുള്ളി മാറിയിരിക്കുന്നത്. അപ്പോൾ രഘു ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർ ചോദിച്ചു, അല്ല ഇപ്പോൾ എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. രഘു ഇങ്ങനെ ഇരുന്ന ആൾ, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പം മീൻ കച്ചോടാ എൻ്റെ പണി. ഞാനങ്ങ് ഞെട്ടിപ്പോയി, കാരണം മമ്മൂക്കയുടെ കൂടെ ജഗതിയുടെ കൂടെ ഒരു വേഷം ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, കാരണം അതൊരു ഷോക്കാണ് എനിക്ക്, ഒരു സർപ്രൈസ് അല്ലേ അത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിനേഷ് പണിക്കർ ഒഫീഷ്യൽ, ദി പോയിന്റ് വിത്ത് ഡി പി. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഒരേ പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബോർഡിക്കാം ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ചെറിയൊരു മാറ്റത്തിലേക്ക് പിടിക്കാം, ചെറിയ ചെറിയ രസകരമായ അനുഭവങ്ങൾ കഥകൾ പറയാം. എന്തു പറയുന്നു? ഈ അടുത്ത കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു എനിക്കൊന്നൊരു 3-4 വർഷമായി. ഞാൻ അന്ന് ചന്ദനമഴ എന്ന് പറയുന്ന ഒരു സീരിയൽ അഭിനയിക്കുന്ന കാലമാണ്. അപ്പോൾ ചന്ദനമഴ എന്ന് പറയുന്ന സീരിയലിൽ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ബ്രേക്കായിരുന്നു, കാരണം 4 വർഷം പോയ ഒരു സീരിയലാണ്. അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സംവിധായകനും അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് അത് ഹിറ്റാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഞങ്ങൾക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് കിട്ടുന്ന പോപ്പുലാരിറ്റി മനസ്സിലാവുമല്ലോ. അന്ന് ആ സമയത്ത് പല പല ഫങ്ഷൻസിന് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും നമ്മളെയൊക്കെ സ്നേഹത്തോടെ, എസ്പെഷ്യലി പ്രായമുള്ളവർ, കൊച്ചുകുട്ടികൾ, അവരൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ ലോകത്തായി പോകും. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത്, ഒരു 3-4 വർഷം മുമ്പാണ്, ചന്ദ്രമഴ അന്ന് നടക്കുന്നു, ക്ലൈമാക്സൊക്കെ അടുപ്പിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണം ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വലിയ ലേറ്റൊന്നുമല്ല, കല്യാണം തുടങ്ങാനായിട്ട് ഒരു 10 മിനിറ്റോളം ഉണ്ട്. ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോഴേക്കും വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കാണുന്നു, സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുന്നു, കൈ തൊഴുന്നു. പിന്നെ കുറേ വലിയ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് അവർ എഴുന്നേറ്റ് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്, എന്നാൽ പോലും എഴുന്നേറ്റ് നമ്മളോടുള്ള ആ ഇഷ്ടം കാണിക്കുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെ ആ നടന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് വന്ന്, അപ്പോൾ നമുക്ക് നോർമലി ഒരു സെലിബ്രിറ്റി എന്നൊരു സ്റ്റേറ്റസ് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് മിക്കവാറും എല്ലാം ഫ്രണ്ടിൽ തന്നെ നമ്മൾ പിടിച്ചുകൊണ്ടേയിരുത്തും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂടെ സ്വീകരിച്ച് എൻ്റെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അത് വിളിച്ചു നേരെ കൊണ്ടുവന്നു, റൈറ്റ് സൈഡിൽ ഒരു റോയിൽ അവിടെ ഒരു 3-4 കസേരയൊക്കെ കൊണ്ടിട്ടു. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഇരിക്കാനായിട്ടൊരു കസേര ഇട്ടു. അപ്പോൾ ഞാൻ ഈ വരുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ഒരു ലേഡി, എനിക്കൊന്നൊരു 10-80 വയസ്സെങ്കിലും കാണും അവർക്ക്, അവരെന്നെ കണ്ടതും ഈ പറഞ്ഞൊരു ചാടി എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ ഇങ്ങനെ കയറി അങ്ങ് പിടിച്ചു. പിടിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാനിങ്ങനെ തൊഴുതിങ്ങനെ നിൽക്കുന്നത് എൻ്ന കൈ കയറി പിടിച്ചു പറഞ്ഞു, മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ, ഞാൻ സീരിയലൊക്കെ കാണാറുണ്ട്, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളോടുള്ള ആ സ്നേഹപ്രകടനം അവർ നടത്തി. ഞാൻ പറഞ്ഞു, ശരി ശരി ശരി, ഓക്കെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫ്രണ്ടിലോട്ട് അങ്ങ് പോയി. അവിടെ പോയി ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനും ഫ്രണ്ടിലിരുന്നു. അപ്പോൾ തൊട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂല ആരൊക്കെ ചുറ്റുമുണ്ടെന്ന് നോക്കിയപ്പോൾ തൊട്ട് ബാക്കിലിരിക്കുന്നത് അവരായിരുന്നു ഇത്രയും നേരം ഫ്രണ്ട് റോയിലിരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് അതിന് തൊട്ട് മുമ്പിൽ ഒരു റോ ഇട്ട് നിന്നപ്പോൾ ഞാൻ ഫ്രണ്ട് റോയിലായി. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ബാക്കിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വർഷങ്ങളായിട്ട് കണ്ട് വളരെ പരിചയമുള്ള ഒരു നടനാണ് ഭീമൻ രഘു. അപ്പോൾ ഭീമൻ രഘു എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, നല്ലൊരു മനുഷ്യനാണ്, ഏറ്റവും ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പവും ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടതും പുള്ളി തോളത്തേക്ക് എന്നെ കൈവച്ചു. അപ്പോൾ ഞാനും തിരിച്ച് ആ ഒരു അംഗീകാരം അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞു നോക്കിയപ്പോഴേക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പരിചയക്കാരാണ്. അപ്പോൾ എല്ലാവരെയും കൈ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോഴേക്കും നേരത്തെ കണ്ട ആ ഒരു സ്ത്രീ ഇല്ലേ, ഞാൻ പറഞ്ഞു 10-80 വയസ്സുള്ള എൻ്റെ കയ്യിൽ കയറി പിടിച്ച സ്ത്രീ, അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. കാരണം ഇപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞല്ല, അപ്പോൾ എന്നെ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണാം, സംസാരിക്കാം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം അവരിങ്ങനെ വന്നു. വന്ന് നിന്ന് എന്നോടിങ്ങനെ വർത്തമാനം പറഞ്ഞു തുടങ്ങി. പറഞ്ഞു, ഞാൻ ദിവസവും കാണും, ഞാൻ ടി വി അത് കാണാം, സീരിയൽ കാണാതെ ഉറങ്ങാറില്ല, എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് ഒരു മനുഷ്യനെ പറ്റി പറയുകയല്ലേ. അപ്പോൾ പക്ഷേ എനിക്ക് അവിടെ നിന്ന് മുങ്ങണമെന്നുണ്ട്, കാരണം ചുറ്റിയിരിക്കുന്നവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതൊരു ചമ്മലുമുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ എന്നെക്കാട്ടിലും എത്രയോ വർഷങ്ങൾക്കും വരെ രംഗത്ത് വന്ന ഒരാൾ, എന്നെക്കാട്ടിലും പ്രസിദ്ധനായ ഒരാൾ, അയാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഏതെങ്കിലും മാറിക്കോളൂല്ലോ. ഞാൻ പറഞ്ഞത്, ഭീമൻ രഘുവിനെ കണ്ടില്ലേ, ഒന്ന് രഘുചേട്ടനോട് ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ രഘുവിനെ ഒന്ന് നോക്കി. രഘുവിനെ നോക്കിയിട്ട് അവർ ആരാ ഇയാൾ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതോടെ വല്ലാതായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ
ഭീമൻ എന്ന സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തതിൻ്റെ പേരിലാണ് ഭീമൻ രഘു, അല്ലാതെ പുള്ളിയുടെ ആകാരം കൊണ്ടല്ല ശരിക്കും ഭീമൻ രഘുവായിട്ട് പുള്ളി മാറിയിരിക്കുന്നത്. ആ മനുഷ്യൻ ഇത്രയും വർഷം ഇരുന്നിട്ട് പുള്ളിയെ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാനങ്ങ് വല്ലാതായി. കാരണം രഘുവിൻ്റെ മുഖവും മാറി, രഘുവും വല്ലാതായി. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് റെക്കഗ്നീഷനാണ് എല്ലാവർക്കും താല്പര്യം. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലായില്ലോ എന്നോ ഉണ്ടാൽ തീർച്ചയായിട്ടും ആർക്കായാലും അതിൻ്റെ ചെറുതായിട്ടൊരു വിഷമവും വികാരവും വരും. അത് വളരെ പ്രകടമായിട്ട് ഞാൻ ഭീമൻ രഘുവിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു. തൊട്ടപ്പുറത്തിരിക്കുന്നവരുടെ മുഖം മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഇതാരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതും ഇത്രയും വർഷങ്ങൾ രംഗത്ത് നിൽക്കുന്ന ഒരാൾ, ശരി പുതിയൊരു സീരിയലിലോ ഒന്നോ സിനിമയിലോ ഒന്നോ ഒരാളെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അമ്മ അമ്മ അവിടെ പോയിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ട് അവരവിടെ പോയി ഇരുന്നു. ഇരുന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് അവരവിടെ ചെന്നതിന് ശേഷം ചോദിച്ച് കാണണം, അവിടെ ബാക്കിലൊരു ഒരാൾ ഇരിപ്പുണ്ട്, ഒരു കുറച്ച് ഭയങ്കര ബോഡിയൊക്കെ ആയിട്ട്, ആരാത് എനിക്ക് മനസ്സിലായില്ല എന്നെല്ലാം പറഞ്ഞ് കാണണം. അപ്പോൾ അവിടുത്തെ കിട്ടിയ കോച്ചിങ്ങും അവിടുത്തെ കിട്ടിയ വിവരവും അനുസരിച്ച് ഇവർ തിരിച്ച് വീണ്ടും വന്നു എന്നുള്ളതാണ് ഇതിനകത്തെ രസകരമായ സംഭവം. ഇവർ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് വേഗം തന്നെ, അല്ല മോനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞ് രഘുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പിടിച്ചിട്ട് രഘുവിനോട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാട്ടോ, ഞാൻ അങ്ങനെ സിനിമയൊന്നും ഇപ്പം അധികം കാണാറില്ല, അതുകൊണ്ട് സീരിയലാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഈ കൊച്ചനെ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പോൾ രഘു ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അവർ ചോദിച്ചു, അല്ല ഇപ്പോൾ എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. രഘു ഇങ്ങനെ ഇരുന്ന ആൾ, ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇപ്പം മീൻ കച്ചോടാ എൻ്റെ പണി എന്ന് പറഞ്ഞു. കാരണം പുള്ളി ഇൻസൾട്ടറായി നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി എന്താണ് ചെയ്യണതെന്ന് കൂടി ചോദിച്ചപ്പോൾ, ഞാനിപ്പോൾ മീൻ കച്ചോടാ പണി, വേറെ പണിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഈ അമ്മയെ എങ്ങനെയോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ ഈ അടുത്ത് ഒരു കല്യാണത്തിൽ പോയപ്പോൾ വീണ്ടും രഘുവിനെ കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിഞ്ഞ കല്യാണത്തിന് നിങ്ങൾ മീൻ കച്ചവടമായിരുന്നു പണി, ഓർമ്മയുണ്ടല്ലോ. ഈ കല്യാണത്തിനായിരിക്കും എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ തമാശ ഞങ്ങൾ പറയുകയും ചെയ്തു. ഏതായാലും ഇതൊക്കെ ഒരു കളിതമാശയുടെ പറയുന്നെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആകുക, ഒരു അംഗീകാരം നേടിക്കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിൽ കിട്ടുന്ന ഒരു സന്തോഷം വലിയ സന്തോഷം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് പലയിടത്തും ഇതുമാതിരി സന്തോഷം കിട്ടുന്നതിനിടയിൽ തന്നെ ആൾക്കാർ പലരും ചോദിക്കാറുമുണ്ട് എൻ്റെ അടുത്ത്, ഈ പറഞ്ഞത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. കാരണം സീരിയലോ സിനിമയോ കാണാത്ത എത്രയോ പേരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ ഒരു ഇൻസൾട്ടായിട്ട് ഞാൻ കാണാറില്ല. പക്ഷേ രഘുവിനെ പോലെയുള്ള ഇത്രയും വർഷത്തെ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് താങ്ങാനാവാത്ത ഒരു സംഭവമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരിക്കലും ഒരു സിനിമാക്കാരനാകുമെന്നോ സിനിമ പ്രൊഡ്യൂസറാകുമെന്നോ അതിനുശേഷം ഒരു നടനാകുമെന്നോ ഈവൻ ഈവൻറ്റ് മാനേജ്മെൻ്റ് എന്ന ഒരു ബിസിനസ്സിലേക്ക് കടക്കുമെന്നോ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം ഒരു ജോലിക്കാരനായിരുന്നു. കെൽട്രോണ്ടൊക്കെ വർഷങ്ങളോളം എക്സിക്യൂട്ടീവായിട്ട് നിന്ന ആ ഒരു സമയത്താണ് ഞാൻ എനിക്കൊരു വഴിത്തിരിവ് വന്നിട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു നിർമ്മാതാവും അല്ലെങ്കിൽ നടനാവും എന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എന്തോ അന്നും ഈ പറഞ്ഞ ഒരു ഹൈറ്റും അത്യാവശ്യം ഒരു നിറവും ഒരു ലുക്കുള്ളതിൻ്റെ പേരിലായിരിക്കണം എന്നെ പല പല സിനിമയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വേഷം തന്നെ, വലിയ എന്തെങ്കിലുമൊക്കെ ഡോക്ടർ വേഷങ്ങളൊക്കെ ആയിരിക്കും വിളിക്കുന്നത് കൂടുതലും. അപ്പം ഞാൻ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ MD, ഇതാണ് എന്നെ കൂടുതൽ വിളിക്കുന്ന വേഷങ്ങൾ അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ അന്ന് ആ സമയത്തൊക്കെ ഞാൻ സിനിമ പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ സിനിമ പ്രൊഡക്ഷൻ തുടങ്ങിയെങ്കിലും എൻ്റെ സ്വന്തമായിട്ടുള്ള സിനിമയിലൊന്നും തന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ല സോറി, ഇത് കിരീടം എടുക്കുന്നതിന് മുമ്പാണ് ഒരു രസകരമായ സംഭവം ഉണ്ടായത്. അതാദ്യം പറയാം. അതായത് നമ്മുടെ GS വിജയൻ എന്ന് പറയുന്ന സംവിധായകൻ, വളരെ ഫേമസ് ആയിട്ടുള്ള സംവിധായകനാണ്, കുറേ നല്ല സിനിമ എടുത്തതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സിനിമ മമ്മൂട്ടിയെ വെച്ച് ചരിത്രം എന്നൊരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. അത് എൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് കുമാറാണ്. അപ്പോൾ അന്ന് മമ്മൂക്കായിട്ടുള്ള ആ ഒരു അടുപ്പത്തിൻ്റെ പേരിൽ ഞാൻ മമ്മൂക്കയുടെ ലൊക്കേഷനിൽ ഞാനൊന്ന് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കാറ് പാർക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നത്, ജനറേറ്ററൊക്കെ ഓഫാണ്. മമ്മൂക്ക വളരെ ഫ്രീ ആയിട്ട് അവിടെ ചിരിയും തമാശയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ കൂടെ ജഗതി എന്ന് ഉണ്ട്, ജഗതി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ വേറൊരു ആർട്ടിസ്റ്റ് കൂടെ വരാനുണ്ട്, അവർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ആർട്ടിസ്റ്റ് ആരാ വരാനുള്ളത്? പറഞ്ഞു, ഒരു ഡോക്ടറിൻ്റെ വേഷം ചെയ്യുന്ന KPSE സണ്ണിയാണ് വരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതെല്ലാം ശരി, അതുവരെ അത്രയും നേരം വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്നൊരു ദുരുദ്ദേശത്തോടുകൂടി ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മമ്മൂക്കടുത്തേക്ക് ഇരിക്കുന്നു. അപ്പോൾ വിജയൻ മാത്രം, ഡയറക്ടർ വിജയൻ ഭയങ്കര ടെൻഷനിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിംഗ് മുടങ്ങി നിൽക്കിയല്ലേ, ഒരാർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് മമ്മൂട്ടിയെ പോലെ സ്റ്റാർ അവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടി ഇതൊക്കെ ആണെങ്കിലും മമ്മൂട്ടി ഒന്ന് അപ്സെറ്റ് ആവുന്നുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിജയകുമാർ വിജയനെ വിളിക്കും. വിജയനെ വിളിച്ചാൽ, ഡാ വിജയ എന്തായി
ഒരു സൂപ്പർ സ്റ്റാർ ഇവിടെ ഇരുന്നിട്ട് വിലയൊന്നും ഇല്ല നിനക്ക്, ഈ ഇങ്ങനെ ഒരു ഒരു ഷൂട്ടിങ്ങൊക്കെ നടക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. ആരാ വരാനുള്ളത്, വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കളിയാക്കിയാണ് ചോദിക്കുന്നത്, മമ്മൂക്കയുടെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പോൾ വിജയനോട് എന്ന് പറയുന്നുണ്ട്, അവിടെ ഇരി അവിടെ ഇരി, വരും വരും എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആരോ ആർട്ടിസ്റ്റ് വരും എന്നൊരു പ്രതീക്ഷയിലിങ്ങനെ നിൽക്കുകയാണ്. അരമണിക്കൂറേ ഒരു മണിക്കൂറേ ആർട്ടിസ്റ്റ് കെ പി എസ് സി സണ്ണി വരുന്നില്ല, അതിന് പിന്നെ പകരം ആരെയോ റീപ്ലേസ്മെൻ്റ് അവർ തപ്പി, അവരെയും കിട്ടുന്നില്ല. ഈ സമയത്തിന് പെട്ടെന്ന് തപ്പുമ്പോൾ പലരെയും കിട്ടില്ലല്ലോ. മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ഒരു ശാപം എന്ന് പറയുന്നത് റീപ്ലേസ്മെൻ്റായിട്ട് പെട്ടെന്ന് വിളിക്കുമ്പോൾ ഒരു വരാൻ ചിലർക്കൊരു മടിയുണ്ട്. അങ്ങനെ ഞാൻ പകരക്കാരനായിട്ട് ഞാൻ പോകുന്നില്ല എന്നൊരു തോന്നലൂടെ പലർക്കും വരും ലാസ്റ്റ് മിനിറ്റ് വിളിക്കുമ്പോൾ. എന്തായാലും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആരും വരുന്നില്ല, അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ആരും എത്തിയിട്ടില്ല, ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോഴേക്കും വിജയൻ അങ്ങനെ നടന്ന അകത്തോട്ട് വിജയ മമ്മൂക്കയുടെ അടുത്തോട്ട് വരുന്നു. അപ്പോൾ ജഗതി അത്തോട്ടപ്പുറത്തിരിപ്പുണ്ട്, വന്നിട്ട് പറഞ്ഞു, അപ്പോൾ മമ്മൂക്ക വാ ഷോർട്ട് റെഡിയായി, വാ നമുക്ക് ഇരിക്കാം, നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്ക ചോദിച്ചു, ആർട്ടിസ്റ്റ് ആരും വരുന്നത് കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? അതൊക്കെ ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, മമ്മൂക്ക വാ എന്ന് പറഞ്ഞു. മമ്മൂക്ക എണീക്കുന്നു, ജഗതി എണീക്കുന്നു. അവർ നേരെ ക്യാമറ എടുത്തോട്ട് പോകുമ്പോൾ വിജയൻ എൻ്റെ അടുത്ത് വന്നു എന്നത്, ദിനേശേ എന്നെ മാനം രക്ഷിക്കണം, ഞാൻ ദിനേശിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്, അപ്പോൾ ദിനേശ് ആ ഡോക്ടറിൻ്റെ റോള് ചെയ്യണം. ഞാനങ്ങ് ഞെട്ടിപ്പോയി, കാരണം മമ്മൂക്കയുടെ കൂടെ ജഗതിയുടെ കൂടെ ഒരു വേഷം ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണ്. പക്ഷേ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, കാരണം അതൊരു ഷോക്കാണ് എനിക്ക്, ഒരു സർപ്രൈസ് അല്ലേ അത്. അങ്ങനെ ഞാൻ പറയും, വിജയ എന്തായി പറയുന്നത്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്, ഒന്നും വേണ്ട ഒന്നും പറയേണ്ട ദബാബ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് ഇരുത്തി. പിന്നെയാണ് ഞാൻ അവിടെ ചെന്നിരുന്നത്, കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡോക്ടർ ടേബിളിൽ ഞാൻ ഇരിക്കുന്നു, ബാക്കിലൊക്കെ ഈ എക്സ്റേ മെഷീൻ്റെ എക്സ്റേ കാണിക്കുന്ന ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഞാൻ ഒരു എക്സ്റേ എടുത്ത് കാണിച്ചതിന് ശേഷം കസേരയിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് മമ്മൂക്കയും ജഗതിയുമാണ്. അവർ രണ്ടുപേരുടെ അടുത്ത് ഞാൻ ആ ഒരു അസുഖത്തിൻ്റെ കാര്യം ദീർഘമായിട്ട് സംസാരിക്കണം. ഞാൻ ആ ഡയലോഗ്സൊക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, കാരണം ഇതൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന ഡയലോഗ്സല്ല, അതും പ്രിപ്പയർഡ് അല്ലല്ലോ. പക്ഷേ മമ്മൂക്ക ചെയ്ത് അത് മനസ്സിലായി. മമ്മൂക്ക ചിരിക്കുന്നു, അമ്പിളിച്ചേട്ടൻ ചിരിക്കുന്നു, രണ്ടുപേരും കൂടെ പറഞ്ഞു, ദിനേശ് ടെൻഷൻ അടിക്കേണ്ട, വാ എന്തായാലും അവിടെ ഇരുന്നില്ലേ, ഇനി ഈ പണി ഞാൻ തുടങ്ങാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെ സപ്പോർട്ടോടുകൂടി ഞാൻ അന്ന് അഭിനയിച്ചു. അഭിനയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയോ പോയി, കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ പാര ഡയലോഗ് പറയുന്ന കാര്യത്തിലായാലും എൻ്റെ അഭിനയിക്കുന്ന കാര്യത്തിലായാലും എനിക്ക് ഒരു ബോധമില്ലാത്തൊരവസ്ഥയായി. ഇപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, സിനിമ വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് എന്നെ തോന്നി. കാരണം ഇവരുടെയൊക്കെ ഒരു ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാകാം, എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ടാകും. അങ്ങനെ യാദൃച്ഛികമായിട്ട് ഒരു ഡോക്ടറിൻ്റെ വേഷം, അത് മമ്മൂക്കയുടെ കൂടെ ജഗതിയുടെ കൂടെ ചെയ്യാനായിട്ടൊരു ഭാഗ്യം അന്ന് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓഫ്കോഴ്സ് ഞാനിങ്ങനെ സിനിമയൊക്കെ നിർമ്മിച്ച് തുടങ്ങിയ കാലഘട്ടം നിർമ്മിച്ച്, പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ല, അപ്പോഴും അഭിനയിക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ടി കെ രാജീവ് കുമാർ എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞത്, ദിനേശ് ഇവിടെ ഒരു സിനിമ എൻ്റെ നടക്കുന്നുണ്ട്, ജലമർമ്മരം എന്നാണ് എൻ്റെ പേര്. അതിനകത്ത് കുറേ നല്ല കൂട്ടും ചൂട്ടും കേട്ട് കുറേ എം ഡിമാരുടെ ഒരു മീറ്റിങ്ങും സമ്മേളനമൊക്കെയാണ്, അപ്പോൾ അതിനകത്തൊന്ന് വരാൻ പറ്റുമോ? ഒരു കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വന്നാൽ മാത്രം മതി, അതിനകത്ത് രണ്ട് ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ഡയലോഗൊന്നും കാര്യമായിട്ടില്ലല്ലോ, രാജീവ് കുമാറല്ലേ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ കോട്ടും സൂട്ടും ഒക്കെ, അത് എൻ്റെ സ്വന്തം കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് നേരെ പറഞ്ഞല്ലോ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്, അപ്പോൾ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ എന്നെ കളിച്ചും ചിരിച്ചിരിക്കുന്നു, ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഡയലോഗ് വരുന്നു. ഡയലോഗ് നോക്കിയപ്പോഴേക്കും മേജർ ഡയലോഗ്സ് എനിക്കാണ്. ഞാൻ പറഞ്ഞു, ഞാനാണ് ഇത്രയും ഡയലോഗ്സ് പറയേണ്ടത്? ഒരു ശ്വാസമൊക്കെ വിട്ട് ഞാനിങ്ങനെ പിടിച്ച് പിടിച്ച് നിന്നു, ചുറ്റുമൊക്കെ നോക്കിയപ്പോഴേക്കും അപ്പോൾ അന്ധകാരം കയറി തുടങ്ങി. എനിക്ക് ഒന്നും ബോധം വരുന്നില്ല, എങ്ങനെയൊക്കെയോ ഡയലോഗ് പറഞ്ഞു ഞാനങ്ങ്. ആ സംഭവം എനിക്ക് രണ്ട് മണിക്കൂറോളം ഷൂട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആ ഷൂട്ട് കഴിഞ്ഞു, ഞാനപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി അവിടെ വണ്ടി വെയിറ്റിങ്ങാണ് പോകാനായിട്ട്. കാരണം ഞാനന്ന് അറിയപ്പെടുന്നൊരു പ്രൊഡ്യൂസറാണല്ലോ, ഒന്ന് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കയറ്റിവിടാൻ വേണ്ടി അതിൻ്റെ എക്സിക്യൂട്ടീവ് വന്നു, എന്നെ വണ്ടി കയറ്റിവിടാൻ വേണ്ടി പോകുന്ന സമയത്ത് നോക്കിയപ്പോൾ ദിനേശ് ചേട്ടാ എന്ന് പറഞ്ഞ അപ്പുറത്ത് സൈഡിൽ നിന്നൊരു വിളി. നോക്കിയപ്പോൾ എൻ്റെ സിനിമയിൽ ആ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ബോബനാണ്. അപ്പോഴേക്കും ബോബൻ വലിയ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, ബോബൻ്റെ ശബ്ദം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബോബനെ കണ്ടിട്ട് ബോബനാണോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ ആ പാട് ടെൻഷനില്ല, വേറെ ഒരു ലോകത്തായിപ്പോയി ഞാൻ. അങ്ങനെ ആ ടെൻഷൻ്റെ ഇടയിൽ ഞാൻ ബോബനെ നോക്കി ചിരിച്ചതുമില്ല. ഞാൻ ആ പാടെ ഒരു ദേഷ്യത്തിൻ്റെയും ഒരു ഒരു നിരാശയുടെയൊക്കെ മൂടായിരുന്നു. ഞാനിങ്ങനെ വണ്ടി കയറി ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, ഇന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രൊഡ്യൂസറും ഇന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ്, ചിപ്പിയുടെ ഹസ്ബൻഡായ രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത്ത് അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശ് ചേട്ടാ എന്ത് പറ്റി അന്ന് ബോബനെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ലേ? ബോബൻ ആകപ്പാടെ നീരസത്തിലാണ് പിണങ്ങി നിൽക്കുക എന്ന് പറഞ്ഞു.
ഞാൻ പറയും ബോബനവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ പോലുമില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ പക്ഷേ ബോബനത് മനസ്സിലായില്ല. ബോബൻ വിചാരിച്ചു ചേട്ടൻ വലിയ ആളായിപ്പോയി, ഇപ്പോൾ നടനും കൂടെ ആയി കഴിഞ്ഞപ്പോൾ വേറെ ഏതോ തലത്തിലെത്തിക്കഴിഞ്ഞു ചേട്ടൻ മനഃപൂർവ്വം മൈൻഡ് ചെയ്യത്തായിരുന്നു വിചാരിച്ച് ബോബൻ അങ്ങ് ആ പാടെ അപ്സെറ്റായി നിൽക്കുകയാണ്, ചേട്ടനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ, ആ ബോബൻ നമ്പർ എൻ്റെ അടുത്ത് അപ്പം ഞാൻ ബോബനെ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബോബനെ വിളിച്ചു, ബോബനെ വിളിച്ച് ഞാൻ ബോബനെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, ബോബാ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, ഞാനൊരു നടനല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞു എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു, എനിക്ക് ചുറ്റുമൊന്നും കാണാൻ വയ്യ, ബോബനൊക്കെ അവിടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലായത് പോലുമില്ല, ഇപ്പോൾ പറയുമ്പോഴാണ് ബോബനാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, അല്ലാതെ വേറെ നിങ്ങളെ കൊച്ചാക്കിക്കൊണ്ട് ഞാൻ ചെയ്തതൊന്നുമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചിരുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ നമ്മുടെ എന്നെ ഗുരുവായിട്ട് മാനിക്കുന്ന കെ കെ രാജീവിനെ, രാജീവ് എന്നെ വിളിക്കുന്നത് സ്വപ്നം എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിക്കാനായിട്ട്. അപ്പോൾ സീരിയലിൽ കണ്ടിന്യൂസ് ആയിട്ട് വേഷമാണ്, മറ്റേതൊക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സിനിമയിൽ അഭിനയിച്ചു പോയി, അത്രയ്ക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ ഇതല്ല, ഇത് രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരിയലിൻ്റെ വേഷം കിട്ടിയപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് രാജീവ് എന്നെ ആ വിളിച്ച് ഡയലോഗൊക്കെ തന്നു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും തീരുമാനിച്ചിറങ്ങിയാൻ, ഇനി എന്തായാലും അഭിനയിക്കുക എന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് വരണമല്ലോ. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു രഹസ്യം പറയട്ടെ, അതായത് ഞാൻ എൻ്റെ ഒരു കഷ്ടകാലം സാമ്പത്തികമായി മാനസികമായി ഒക്കെ കുറച്ച് തളർന്നു നിന്ന സമയത്ത് ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കൂളായി കിട്ടിയൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകുമ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, നമുക്ക് യോഗയുടെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ടെൻഷനിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ അന്ന് ഒരു എൻ്റെ അടുത്ത് ഒരു കാര്യം അവിടെ പറഞ്ഞത് എനിക്കിപ്പോഴും വളരെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതായത് നിങ്ങൾക്ക് ടെൻഷൻ വരികയാണ്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ടേക്ക് എ ഡീപ് ബ്രത്ത് ഇൻ എന്ന് പറയും. എന്നിട്ട് ആ ബ്രത്ത് നിങ്ങൾ നാലഞ്ച് പ്രാവശ്യമായിട്ട് പുറത്തേക്ക് കളയുക, ഇങ്ങനെ കളയുക. ഇത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ആ ടെൻഷൻ മാറിക്കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനിതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ലൊക്കേഷനിലെ ഡയലോഗൊക്കെ പറഞ്ഞു തന്നു, ടെൻഷൻ കയറി. അവിടെ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ, ബ്ലഡ് പ്രഷറൊക്കെ നോർമലാക്കണം. ഞാൻ ആരും കാണാതെ ഒരു മൂലയ്ക്ക് പോയി ഒരു ഭിത്തിയുടെ സൈഡിൽ മാറി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്കുള്ളൊരു പണിയായിരുന്നു ഞാൻ പുറത്ത് വലിക്കുക. പക്ഷേ സത്യം പറയട്ടെ, അതുകൊണ്ട് വലിയ ഗുണമുണ്ടായി. എൻ്റെ ആ മനസ്സിനകത്തുണ്ടായിരുന്ന ആ ഒരു ഡിഫിഡൻസ്, പേടി എല്ലാം മാറിക്കിട്ടി. എനിക്ക് നോർമലാകാൻ എനിക്ക് സാധിച്ചു, ക്യാമറ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടി. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവം കൊണ്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനിതൊക്കെ പറയുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു കഥ കൂടെ പറയാം. അത് ആലോചിക്കുമ്പോൾ തന്നെ ചിരി വരും. അതായത് ഒരിക്കലും സിനിമാക്കാരനാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സിനിമ, പക്ഷേ എൻ്റെ ചെറുപ്പം മുതലൊരു ഹരമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പ്രൊജക്ടർ വീട്ടിൽ ഒരു പാട്ട കൊണ്ടുണ്ടാക്കി കറക്കുന്ന പ്രൊജക്ടർ വീട്ടിൽ കാണിച്ച് സിനിമ റീലൊക്കെ അവിടെ നിന്ന് ഇവിടെ ഒപ്പിച്ചിട്ട് എൻ്റെ ഡാർക്കായിട്ടുള്ള കാർ ഷെഡിനകത്ത് സിനിമ കാണുന്ന ഒരു പതിവ് വരെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ആ പടം ഒരു കഷ്ടിച്ച് ഒരു 30 സെക്കൻഡൊക്കെയുള്ള ഫിലിമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ സിനിമയോടുള്ള ഭ്രമം മൂത്ത് ഞാൻ ഇഷ്ടം പോലെ സിനിമ കാണുകയായിരുന്നു കുറേയൊക്കെ അന്നത്തെ കാലത്ത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരും കള്ളം പറഞ്ഞ് സിനിമയ്ക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന്. പക്ഷേ അന്നത്തെ കാലത്ത് സിനിമയ്ക്ക് കള്ളം പറഞ്ഞ് പോവുക എന്നൊരു പതിവായിരുന്നു എല്ലായിടത്തും. സിനിമ ആഗ്രഹിക്കുന്ന, സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന, സിനിമ ഇഷ്ടപ്പെടുന്ന ആ ചെറുപ്പക്കാരെല്ലാവരും തന്നെ ആ ഒരു കാലഘട്ടത്തിൽ കള്ളം പറഞ്ഞെങ്കിലും സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന പ്രായം, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് രാജേഷ് ഖന്നയാണ് ഞങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഹരം. രാജേഷ് ഖന്ന എൻ്റെ എന്നല്ല, എനിക്ക് തോന്നുന്നു അന്ന് ഫസ്റ്റ് സൂപ്പർസ്റ്റാർ ഇൻ ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ രാജേഷ് ഖന്ന തന്നെയായിരുന്നു. അപ്പോൾ രാജേഷ് ഖന്ന അത്രയും ഇമേജ് ഉണ്ടാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ എനിക്ക് ശനി ഞായറൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ സിനിമയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോഴേക്കും വെള്ളിയാഴ്ച റിലീസ് അജ്നബി എന്ന് പറയുന്ന രാജേഷ് ഖന്നയുടെ ഒരു സിനിമ. അതിനകത്ത് സീനത്തമാനും ഉണ്ട്. അപ്പോൾ സീനത്തമാൻ എന്ന് എൻ്റെ ഫേവററ്റ് ആക്ട്രസ്സുമാണ്. അപ്പം അന്ന് രാവിലെ എനിക്ക് ആ സിനിമ കാണണം. രാവിലെ 10 മണിക്കാണ് മോർണിംഗ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ മോർണിംഗ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കോളേജിലുള്ള ചെറുപ്പക്കാരാണ് മൊത്തം ഉണ്ടാകുന്നത്. എൻ്റെ തന്നെ കുറേ കൂട്ടുകാരുണ്ടാവും, എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അന്ന് കവിത എറണാകുളത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എറണാകുളത്ത് കവിത തിയേറ്ററിലാണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിൽ രാവിലെ 9 മണിയായപ്പോഴേക്കും കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. സ്പെഷ്യൽ ക്ലാസ്,
അതാണ് പറയുന്നത്. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കവിതാ തിയേറ്ററുടെ വാതിക്കൽ നിൽക്കുന്നു. അപ്പോൾ ഭയങ്കര ആൾ, ആ ഗേറ്റ് തുറന്ന് ഇടിച്ച് കയറി അവിടെ ചെന്നു, ടിക്കറ്റ് വാങ്ങിച്ചു. ടിക്കറ്റ് വാങ്ങിച്ചു അപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ ഇരിക്കാനുള്ള കാശില്ല, അപ്പോൾ താഴത്തെ ക്ലാസ്സിലാണ് അപ്പോൾ അന്ന് ഇരിക്കുന്നത്. അപ്പോൾ താഴത്തെ ക്ലാസ്സിൽ അവിടെ ഈ സ്ഥിരം കവിതാ തിയേറ്ററിൽ പോകുന്നതുകൊണ്ട് പിന്നീട് ഒരു നിർമ്മാതാവായിട്ട് മാറിയ ഹമീദ് എന്ന് പറയുന്ന അദ്ദേഹം, കുറേ മാനത്തെ കൊട്ടാരം അങ്ങനെ ഇങ്ങനെ സിനിമകളൊക്കെ നിർമ്മിച്ച ഒരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം വന്ന് കവിതാ തിയേറ്ററിൻ്റെ ഗേറ്റ് കീപ്പറാണ്. അപ്പോൾ ഹമീദ്, ഞാൻ ഹമീദിക്ക എന്നാണ് പുള്ളിയെ ഇപ്പോൾ വിളിക്കുന്നത്. ഈ ഹമീദിക്ക അന്ന് അവിടെ വാദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതൊക്കെ ടിക്കറ്റൊക്കെ കയറി അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സ്ഥിരം പോകുന്നുണ്ട്. എന്നെ നോക്കി ചിരിച്ചു, എന്നെ അറിയാം, കണ്ടുവരികയുണ്ടല്ലോ, ആരാ എന്താണെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അകത്തോട്ട് കയറി സിനിമ കണ്ടു. മനോഹരമായിട്ടുള്ള സിനിമ, വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അസല് പാട്ടുകൾ ഇന്നും നമുക്കതിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണിത്. ആർ ഡി ബർമൻ്റെ മ്യൂസിക്, പാട്ട് കണ്ടു, ആസ്വദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ഒരു ഇളിയൊരു 1.5 മണിയോളം ആയി വീട്ടിൽ ചെന്നപ്പോൾ, വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ അച്ഛൻ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നു. അച്ഛനൊന്നും സാധാരണ രീതിയിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് എവിടെയെങ്കിലും അങ്ങനെ പുറത്തേക്ക് പോകുന്ന പതിവില്ല. കാരണം അച്ഛൻ വലിയൊരു കമ്പനിയുടെ MD കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് അച്ഛന് സമയം കിട്ടാറില്ലായിരുന്നു പരമാർത്ഥം. അന്നത്തെ ദിവസം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർ അമ്മ ഒരു ഹിന്ദി സിനിമ കാണണമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പേപ്പറിൽ നോക്കിയപ്പോൾ അജ്നബി രാജേഷ് ഖന്നയുടെ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാമെന്ന് അമ്മ പറഞ്ഞു, എൻ്റെ അനിയത്തി പറഞ്ഞു. എൻ്റെ അച്ഛൻ വേറെ തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അച്ഛൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും കൂടെ കയറി എന്നെ ഭക്ഷണം കഴിച്ചാൽ സിനിമയ്ക്ക് പോകണം. ഏതിന്? അജ്നബിക്ക്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നു. അവർ ഞാൻ കയറി ചെന്ന് ചോദിച്ചു, എന്താണ് ഇവിടെ എല്ലാവരും കൂടെ പോകുന്നത്? അജ്നബി കാണാൻ പോകുന്നു. എൻ്റെ മുഖത്ത് ആ കള്ളത്തരം പിടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഗതി, അവർ ചെറിയ കള്ളത്തരം മുഖത്ത് വരുമല്ലോ. ഇത് അവർ പറഞ്ഞതും ഞാൻ ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയാണ്. കാരണം എന്താ പറയുക, ഒരു സിനിമ കണ്ടിട്ട് വന്നേ ഉള്ളൂ, അതേ സിനിമയ്ക്ക് വീണ്ടും പോവുകയാണ് കുടുംബമായിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നുള്ളൂ പേടി എനിക്കുണ്ട്. എൻ്റെ പേടി കറക്റ്റായിരുന്നു. കാരണം ഞാൻ അന്ന് ചെന്നത് എൻ്റെ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അന്ന് ബാൽക്കണിയിൽ, അച്ഛനാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്, ബാൽക്കണിയിലാണ് നമ്മൾ കയറുന്നത്. ഈ രാവിലെ താഴെ ടിക്കറ്റ് കയറിയിരുന്ന അമീരിക്ക കഷ്ടകാലത്തിന് നോക്കിക്കൊള്ളണേ അന്ന് ബാൽക്കണിയിൽ ആ ഗേറ്റിൻ്റെ അവിടെയാണ് ടിക്കറ്റ് കയറാൻ നിൽക്കുന്നത്. ഹമീദയ്ക്ക് എങ്ങനെ അച്ഛൻ ടിക്കറ്റ് കൊടുത്തു, അച്ഛനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും എന്നെ കണ്ടു. ഹാ, രാവിലെ കണ്ടിട്ട് ഒന്നുകൂടെ കാണാൻ തോന്നിയോ? വീണ്ടും കാണാൻ വന്നിരിക്കണോ എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്തൊരു നോട്ടം നോക്കി. കാരണം ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിലൊന്നും അല്ല പോയത്, ഞാൻ പോയത് തിയേറ്ററിൽ സിനിമ കാണാനാണെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് സിനിമ കാണണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ പോരെ, എന്തിനീ കള്ളം പറഞ്ഞ് സിനിമയ്ക്ക് പോകുന്നത്? പറഞ്ഞു, അച്ഛാ അങ്ങനെയല്ല, ഒരിക്കലാണെങ്കിൽ ഓക്കെ, ഞാൻ മാസത്തിൽ 10-15 സിനിമ കാണുന്ന ആളാണ് അച്ഛാ. അച്ഛന് ഷോക്കായി പോയി. കാരണം അച്ഛനെ അറിവില്ല. അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ദിവസം ക്ലാസ്സിൽ പോകണമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ലവരെ പഠിക്കുന്നൊരു കുട്ടിയായതുകൊണ്ട് അച്ഛൻ അതിനെപ്പറ്റി കൺസേൺ ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞു വന്നൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്ന ഒരു സംഭവമല്ല. എൻ്റെ ഒരു ബ്ലഡിൽ അലിഞ്ഞു ചേർന്നത് ചെറുപ്പം മുതൽ തന്നെയാണ്. എനിക്ക് ആദ്യം തുടക്കത്തിൽ ഹിന്ദി സിനിമയോടായിരുന്നു, പിന്നീടാണ് മലയാളം സിനിമയോട് താല്പര്യം വന്നു തുടങ്ങിയത്. ഇന്നും എന്നോട് പാട്ട് കേൾക്കാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹിന്ദി പാട്ടുകളെ കേൾക്കുള്ളൂ, കിഷോർ കുമാറിൻ്റെ പാട്ടുകളെ ആദ്യം കേൾക്കുള്ളൂ. യേശുദാസിനെ ബഹുമാനിക്കഴിഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ താല്പര്യം ചെറുപ്പം മുതൽ അങ്ങനെ വളർന്നുകൊണ്ടായിരിക്കാം. ഏതായാലും ഇന്ന് കുറച്ച് രസകരമായ കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്കിന്ന് സാധിച്ചു. ഇനിയും ഇതേപോലെ കുറേ നല്ല അനുഭവങ്ങൾ, സിനിമാ സംബന്ധമായ അനുഭവങ്ങൾ, പേഴ്സണൽ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നിങ്ങൾക്കിതെല്ലാം രസകരമായിട്ട് തോന്നുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.